ഹലോ, ഞാൻ ആക്കട ബാവിത്. ഞങ്ങളിന്ന് നിൽക്കുന്നത് കണ്ണൂരുള്ള നമ്മളൊരു വർക്കിൻ്റെ മുന്നിലാണ്. കണ്ണൂർ എസ് എൻ കോളേജിൻ്റെ ബാക്കിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ഉള്ളിലെ ഏരിയാസൊക്കെ ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിങ്ങളോടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടില്ല, അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണ്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഉള്ളിലോട്ട് കയറുന്നതിന് മുൻപേ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ട് എലിവേഷൻ നോക്കാം. ആ സെൻട്രൽ പോർഷൻ നേരെ ലിവിങ്ങിലോട്ടാണ് ഫുൾ ഹൈറ്റ് വിൻഡോ വരുന്നത്. ഇത് നമ്മളുടെ കാർ പോർച്ച് ഡിസൈൻ ചെയ്ത ഏരിയയാണ്. വലിയൊരു കാൻറ്റിലിവർ, ഒരു ഏകദേശം 2.5 മീറ്റർ ഞങ്ങൾ കാൻറ്റിലിവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സക്സസ്ഫുള്ളി അത് നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ കൺസൾട്ടിങ് റൂമിൻ്റെ ബാക്കിൽ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് പോകുന്നൊരു ട്രാൻസിഷനാണ് കാണുന്നത്. ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അകത്തു നിന്നുള്ള വ്യൂ ഉണ്ടാവും. എന്തായാലും മുൻപേ കാണിച്ച പോലെ ഇതാണ് അവിടെ നമ്മളൊരു പോണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഇവിടെയാണ് ബെഡ്റൂംസൊക്കെ വരുന്നത് മുകളിലോട്ട്. ഇത് സ്റ്റേക്കേഴ്സ് വരുന്ന ഏരിയയാണ്. ഇവിടെ നമ്മളൊരു ഫീച്ചേർഡ് ജാളി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നമുക്ക് ആ ട്രാൻസിഷൻ സ്പേസ് ആ പോണ്ടിൻ്റെ ബാക്കിലും കാണാൻ കഴിയും. ഇതാണ് നമ്മളുടെ വീടിൻ്റെ പിൻഭാഗം. അത് നമ്മളുടെ ഡൈനിങ്ങിലേക്കുള്ള ഗ്രിൽ വർക്കാണ്. അവിടുന്ന് ഡോറും ഉണ്ട് ഇങ്ങോട്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഈ പോർഷൻ നമ്മളുടെ കിച്ചണാണ്. മഴ പെയ്യുമ്പോൾ മുകളിലത്ത് വെള്ളം വീഴുന്ന വെച്ച് നമുക്ക് എപ്പോഴും എല്ലാ വീട്ടിലും കേൾക്കാൻ പറ്റും. അത് ഞങ്ങളെല്ലാ പ്രൊജക്റ്റിലും അവോയ്ഡ് ചെയ്യാറുണ്ട്. ഈ പൈപ്പ് വരുന്നത് കാണുന്നത് ഞങ്ങൾ മുകളിൽ നിന്ന് ലിൻഡിൽ നിന്നും സ്ലാബിൽ നിന്നൊക്കെ കണ്ടത് അത് നേരിട്ട് താഴത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ആ മഴ ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ശബ്ദത്തിൻ്റെ. നമ്മളിങ്ങനെയാണ് വീട്ടിലോട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ ഒരു സ്റ്റെപ്പ് വരാനുണ്ട്. ഇവിടെ വലിയൊരു ജാളി വോൾ വരാനുണ്ട്, ഫുൾ ലെങ്ത് ആൻഡ് ഹൈറ്റിൽ ഏകദേശം 3x5 മീറ്ററിൽ വരാനുണ്ട് ഇവിടെ. ഇതാണ് എൻട്രൻസ് ഡോർ. അവിടേക്കൊരു സർക്കിൾ വിൻഡോയും കൂടെ കാണാൻ പറ്റും. 2.5 മീറ്ററിൻ്റെ പോർച്ചിലെ സ്ലാബാണ് കാണുന്നത്. ഇങ്ങനെയാണ് ഈ പോർച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു പോർച്ചാണത്. ഇതാണ് നമ്മളുടെ ലിവിങ് സ്പേസ്. ഒരു ഏകദേശം 1.5 ഹൈറ്റ് എന്ന് പറയാം. നമുക്കൊരു നോർമൽ ഹൈറ്റ് പ്ലസ് അതിൻ്റെ ഹാഫ് ഹൈറ്റും കൂടെ അത്യാവശ്യം ഹൈറ്റിലൊരു ഏരിയ ആണ്. അത് നമ്മളുടെ ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ ആണ് കാണുന്നത്. നമ്മൾ പുറത്തുനിന്നപ്പോൾ ഷൂട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഡോക്ടറിൻ്റെ റെസിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടിങ് സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ വരുന്നത് ബാക്കിൽ ഡൈനിങ് ആണ്. അവിടെ ക്യാമറ നിൽക്കുന്നത് ലിവിങ് ആണ്. ഇതൊരു ട്രാൻസിഷൻ സ്പേസ് ആണ്. ഓക്കെ, നമ്മൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ ഫിഷൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടതുവശത്ത് ഇതൊരു ഒരു മിനി ഗാർഡനാണ്, കാണുന്നുണ്ടാവും വീഡിയോയിൽ. നമ്മളിവിടെ ചെറിയൊരു പ്ലാന്റ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുകളിലൊരു ഒരു ഒരു വിൻഡ് ഫ്ലോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്നാൽ മനസ്സിലാവും. കുറച്ച് കമ്പയറായിട്ട് ആ സൈഡ് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു കാറ്റ് പോകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഡൈനിങ് സ്പേസ് കം ഇൻഫോർമൽ ലിവിങ്. അതായത് ഇവിടെ ഒരു ഇൻഫോർമൽ ലിവിങ് ഉണ്ടാവും, ടി വി ഉണ്ടാവും ആ വാളിൽ. ഇതാണ് ഡൈനിങ് സ്പേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വലതുവശത്ത് ഇവിടെ ഒരു ബെഡ്റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും, ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്കവിടെ ബെഡ് ഇടാം, ഇവിടെ സോഫ ഇടാം. ഓക്കെ, നടുക്ക് നമ്മൾ യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇടതുവശത്ത് ഒരു ഡ്രസ്സിംഗ് കം ടോയ്ലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ അവിടെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ബെഡ്റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ ബെഡ്റൂമാണ്, ഗസ്റ്റ് ബെഡ്റൂമായിട്ട് നമ്മൾ കരുതുന്നതാണ്. സെയിം ഫോമാറ്റാണ്, കാണാൻ പറ്റും. വലിയ വലിയ വിൻഡോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ്. അവിടെ ഒരു മാക്സിമം ലൈറ്റ് ഇങ്ങോട്ട് കയറി വരും. ഇത് ചിലപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സെർവൻ റൂമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. ഫ്ലോറിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചൻ്റെ ഫ്ലോറിംഗ് ഒരു ചെറിയ കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഇത് കിച്ചൻ, ഇത് വർക്ക് ഏരിയ. അത്യാവശ്യം വലിയ സ്പേസ് തന്നെയാണത്. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഒരു 2-3 മാസങ്ങൾക്കപ്പുറം ഞാൻ ഇടുന്നതാണ്. പിന്നെ വരുന്നത് ഇങ്ങോട്ടാണ്. ഇതാണ് നമ്മളുടെ സ്റ്റേക്കേഴ്സ്. ഇതാണ് ഈ വലിയ ഒരു ഫീച്ചേർഡ് വിൻഡോസൊക്കെ നമുക്ക് നേരത്തെ കയറി വന്ന ട്രാൻസിഷൻ സ്പേസിൻ്റെ അവിടെ കാണാൻ പറ്റും. ഈ ഒരു ആർച്ച് വിൻഡോ, ഇതെല്ലാം വേറൊരു കളറിലായിരിക്കും. എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നിങ്ങൾക്ക് എല്ലാം ഫൈനൽ ഫിനിഷ് ചെയ്ത് കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോൾ
നമുക്ക് ചെറിയ ഇവിടെ ഒരു ചെറിയ കട്ടൗട്ട് ഉണ്ട്. മുകളിൽ ഒരു ചെറിയൊരു സ്കൈലൈറ്റും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹൈറ്റിൽ ശരിക്ക് ഒരു പ്ലാന്റർ ബോക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം പ്ലാന്റ്സ് താഴത്തേക്ക് ഇറങ്ങി വരും. ഇവിടെയാണ് നമ്മൾ രണ്ട് ബെഡ്റൂം, താഴത്തെ അതേ പൊസിഷനിൽ രണ്ട് ബെഡ്റൂം മുകളിലുണ്ട്, കാണാൻ പറ്റും. ഈ ബെഡ്റൂമിൽ താഴത്തതിന് അപേക്ഷിച്ച് ഒരു ബാൽക്കണി കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരെ ആ ടെറസിലൂടെ നമുക്ക് കണക്ടിവിറ്റി കിട്ടും ഇൻ ടൈം. ഒരു ബ്രിഡ്ജ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പാർട്ടി സ്പേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. താഴത്തെ അതേ സൈസിലൊരു ബെഡ്റൂം ഇവിടെയുണ്ട്. ഞാൻ ഈ ഒരു ബേസിക് അറേഞ്ച്മെൻറ്റും കൂടെ പറഞ്ഞുതരാം. ഇത് രണ്ട് സ്വിച്ച് ബോർഡ്സ് ആണ്. അവിടുന്ന് നമ്മളുടെ ടേബിൾ ലാമ്പ്സ് വരും. ഇവിടെയാണ് ബെഡ് ഇടുക. പൊതുവെ ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ആക്ച്വലി അവർക്ക് ഒരു ടേണിംഗ് ടി വി ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു ചെറിയൊരു പേഴ്സണൽ സോഫ ഉണ്ടാവും. ഇപ്പുറത്ത് ബെഡ് ഉണ്ടാവും. അപ്പോൾ എവിടെ ഇരുന്നാലും ആ ടി വി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഇതാണ് നമ്മളുടെ ഓപ്പൺ ടെറസ്. ഫ്രണ്ട് ഭാഗത്തുള്ള ഇതാണ് ടെറസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ബാക്ക് ടെറസും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു 5 BHK ഹൗസാണ്. താഴത്ത് നമുക്കൊരു 3 ബെഡ്റൂം ഉണ്ട്, മുകളിൽ 2 ബെഡ്റൂം ഉണ്ട്. മുകളിൽ ഉള്ള ടെറസിൻ്റെ താഴെ ബെഡ്റൂമാണ്, ആ ടെറസിൻ്റെ താഴെ കിച്ചണാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു ടെറസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെറസ്. ഇവിടെ നമുക്ക് നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ സ്പേസും പ്ലാൻഡ് ആണ് ഓൾറെഡി. ഈ കാണുന്നതാണ് നമ്മളുടെ അടിയിലേക്കുള്ള സൺലൈറ്റ്. ഈ വീടിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ തന്നു കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അസ്.